ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂൺ റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: കൂൺ ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം ലെവൽ, ഒരുപാട് ചെറുതാവണ്ട, ഒരു മീഡിയം ലെവൽ. പിന്നെ അടുത്തത് വേണ്ടത് സവാള. ആവശ്യത്തിന് ഞാനിവിടെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചത്. ഇനി എടുത്തിരിക്കുന്ന പൊടികളെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി എടുത്തിട്ടില്ല. പിന്നെ വേണ്ടത് ഉപ്പ്. പിന്നെ ഓയിലാണ്, അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ആദ്യം ചട്ടി വച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് വഴറ്റാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. കൂൺ ഞാനിവിടെ എൻ്റെ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയതാണ്. എൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കൂൺ കൃഷി ചെയ്യുന്ന രീതി. നമുക്ക് ചെറു രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെറുതെ രണ്ടായിട്ടൊന്ന് കീറിയിട്ടാൽ മതി. നമ്മുടെ ആവശ്യത്തിനാണ് പച്ചമുളക് ഇടുന്നത്. ഞാനിവിടെ കുരുമുളക് പൊടി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പച്ചമുളക് ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതേപോലെ 2 പച്ചമുളക് എന്തെങ്കിലും ഇട്ടാൽ മതി. ഒരുപാട് എരിവൊന്നും വേണ്ട. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചിയല്ല, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക. വഴന്നിട്ടുണ്ട്. നമുക്ക് മല്ലിപ്പൊടി 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ അളവിനനുസരിച്ചാണ്. ഇത് ഇപ്പം ഞാനെടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞാനിപ്പോൾ മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നത്. ക്വാണ്ടിറ്റി എനിക്ക് എത്രയാണ് അതൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഉണ്ടായതെടുത്തതാണ്. അത് എത്ര ഗ്രാം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്ത പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് അടുത്തത്. മസാലപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്തോട്ട് കൂൺ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും കുരുമുളകിൻ്റെയും മഞ്ഞളിൻ്റെയും മല്ലിപ്പൊടിയുടെയും എല്ലാത്തിൻ്റെയും ആ ഒരു ഫ്ലേവർ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഞാനിതിനകത്ത് ഇപ്പോൾ ഇവിടെ കറിവേപ്പില ഇട്ടിട്ടില്ല. ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ഇടുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. എനിക്കൊരു കറിവേപ്പില ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് കറിവേപ്പില കറിയിലിടാറില്ല. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ജസ്റ്റ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം.
കാരണം ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടാകും, എന്നാലും ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലെങ്കിൽ അതൊന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരിത്തിരി വെള്ളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക. അന്നൊരു ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ഒരു 3 മിനിറ്റോളം വേവിക്കും. അതോ ഇപ്പോൾ ഇതിനകത്ത് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇതിനകത്ത് ഇപ്പോൾ വെള്ളം കുറച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളവും അതല്ലാതെ കൂണിലുള്ള വെള്ളവുമാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വെച്ചാൽ മതി. അത് വെള്ളം ഒന്ന് വറ്റുന്നത് വരെ, നമ്മൾ റോസ്റ്റ് വെള്ളം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് വറ്റുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കൂൺ റോസ്റ്റ്. ഒരുപാട് സാധനങ്ങളും വേണ്ട, നന്നായി ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. വെള്ളം ഏകദേശം വറ്റി വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ ഇത് വറ്റി വറ്റി റോസ്റ്റ് റൂട്ടിലായി. ഇനി നമുക്കിത് അധികം ഇളക്കണമെന്നില്ല. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം സ്റ്റൗവിൽ വെക്കണമെന്നില്ല, സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ല ഒന്നാം തരം കൂൺ റോസ്റ്റ് റെഡിയായി. ഈ കൂൺ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ് കൂൺ റോസ്റ്റ്.